ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് അനന്ത്. നമുക്കിന്ന് എഗ്ഗ് ചെട്ടിനാട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോസ് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ആദ്യം നമ്മൾ ടൊമാറ്റോസ് നമ്മൾ മുകൾ ഭാഗം ഒന്ന് രണ്ടായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ചെയ്യുന്നത് ടൊമാറ്റോസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ തൊലി ഇളക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് തിളപ്പിച്ച് വേണ്ട ഒന്ന് സൈഡിൽ വയ്ക്കുക. പിന്നെ വേറൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് ഇടുക. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പറും ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കൊറിയണ്ടർ പൊടി, മല്ലിപ്പൊടി, ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതെല്ലാം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് ഗ്രൈൻഡായിട്ടുണ്ട്. നല്ല കട്ടി തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് കണക്കിന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുകും ചെറുതായിട്ട് പൊട്ടി ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ റെഡ് ചില്ലീസ് മുറിച്ചിടുക. അതും ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഒരു കൈ ആവശ്യത്തിന് കുറച്ച് കറി ലീവ്സ് കറിവേപ്പില ഇടുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തുള്ള പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഒരു ഒന്നര കപ്പ് മതിയാകും. സവാള അതിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതൊരു റെഡ് കളർ ആകുന്ന രീതിയിൽ വരെ ഒന്ന് വേവിക്കണം. അതേസമയം നമ്മുടെ ഇപ്പോൾ ടൊമാറ്റോസ് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച ടൊമാറ്റോസ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അത് ഒരു ജാറിലെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ഒരു ജാറിലെടുത്ത് ഒന്ന് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സവാളയും നന്നായിട്ടൊന്ന് വശന്ന് നന്നായി വന്നിട്ടുണ്ട്. ഒരു റെഡ് കളറോളം ആവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്ത ടൊമാറ്റോ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ആദ്യത്തെ മസാല കോക്കനട്ട് എല്ലാം കൂടെ ചേർന്നുള്ള മസാല അത് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നതും അതിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ കുറച്ച് നാല് മുട്ട പുഴുകാൻ വയ്ക്കണം. പിന്നെ ഇതായതിനു ശേഷം മസാല പൊടി കുറച്ചിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്ത അതിൻ്റെ തോടൊക്കെ കളഞ്ഞ മുട്ട കഴുകി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അവസാനം നമ്മുടെ ആവശ്യത്തിന് മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലിഡ് കൊണ്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അസ് ആൻഡ് ബി അവർ ഗസ്റ്റ്. താങ്ക് യു.